പ്രിയ സുഹൃത്തുക്കളെ, കാലത്തെ അതിജീവിച്ച് ഇന്ന് തുടർന്നുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടിയുടെ മഹത്തായ സംഭാവനകളിലൊന്നായ ഉപവിയുടെ പുണ്യഭവനം അല്ലെങ്കിൽ പിയക്കാസ്തി കരുത്തായെ കുറിച്ചാണ് ഈ മാസത്തെ പള്ളോട്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുമുള്ള ഈ വീഡിയോ എപ്പിസോഡിന്റെ ഉള്ളടക്കം. 127-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ദൈവം ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാകുന്നു. പിയക്കാസ്തിയുടെ ചരിത്രം ഈ യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കുന്നു. സാഹചര്യങ്ങൾ എത്ര കണ്ട് പ്രതികൂലമായിരുന്നാലും പ്രത്യാശരഹിതമായിരുന്നാലും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ഫലരഹിതമായി തീരുകയില്ല എന്നതിന്റെ നേർസാക്ഷ്യമായി ഈ ഭവനം ഇന്നും നിലനിന്നു പോരുന്നു. തന്റെ പ്രീഷ്ഠ പ്രവർത്തനങ്ങളിൽ അകമഴിഞ്ഞ് തന്നെ സഹായിച്ചിരുന്ന ജാക്കോബ സൽവാക്കിയുടെ സഹകരണത്തോടുകൂടി അനാഥരും അപരകളുമായ പെൺകുട്ടികൾക്കായി വിശുദ്ധ വിൻസെന്റ് പള്ളോട്ടി റോമിൽ സ്ഥാപിച്ച ഭവനമായിരുന്നു പിയക്കാസ്തി കരുത്ത. ഈ സ്ഥാപനം തുടങ്ങുവാൻ ആവശ്യമായ സാമ്പത്തിക ഭദ്രത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയത്വത്താൽ ഈ പദ്ധതി ഉപേക്ഷിക്കുവാൻ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല. തന്റെ ഒരു കത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ അദ്ദേഹം അന്തമായി തന്നെ ദൈവത്തിൽ ശരണപ്പെട്ടു. അദ്ദേഹം ഇപ്രകാരം എഴുതി: ദൈവത്തിൽ ശരണപ്പെടുന്നവർ ആരും നിരാശരാകുകയില്ല. അതിനാൽ നീ അസ്വസ്ഥനായി കാണപ്പെടുന്നെങ്കിൽ അതിനർത്ഥം നീ ശരണപ്പെടുന്നില്ല എന്നതാകുന്നു. പലവിധ ഉപവി പ്രവർത്തികളിൽ പള്ളോട്ടി മുഴുകിയിരുന്നുവെങ്കിലും യുവതികൾക്കായുള്ള സ്നേഹഭവനത്തിന്റെ സ്ഥാപനം കാലത്തിന്റെ അടയാളങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കുവാനുള്ള അദ്ദേഹത്തിനുണ്ടായിരുന്ന അവബോധം വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. സ്നേഹഭവനത്തിന്റെ സ്ഥാപനത്തിന് ചരിത്രമായ ഒരു പശ്ചാത്തലമുണ്ട്. 1830 മുതൽ 1837 വരെയുള്ള കാലഘട്ടം യൂറോപ്പിനെ ആകെ കോളറ പിടിച്ചു കുലുക്കിയിരുന്നു. റോമും മറ്റ് പേപ്പൽ രാജ്യങ്ങളും അതിൽ ഉൾപ്പെടുകയും ചെയ്തിരുന്നു. ആ വലിയ ദുരന്തം അവശേഷിപ്പിച്ചു പോയത് ശിഥിലമാക്കപ്പെട്ട അനേകം കുടുംബങ്ങളെയാണ്. അനേകം കുട്ടികളുടെ മാതാപിതാക്കളെ കോളറ അന്ന് കവർന്നെടുത്തു. തൽഫലമായി അവർ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, തെരുവിൽ അലയേണ്ടി വരികയും ഭിക്ഷയാചിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉടലെടുത്തു. വേശ്യാവൃത്തിയിലേക്ക് വരെ അവരിൽ ചിലർ ചെന്നെത്തപ്പെട്ടു. പെൺകുട്ടികളുടെ ദയനീയമായ അവസ്ഥ മനസ്സിലാക്കിയപ്പോൾ 1838 ബോർഗോ സന്താപതയിൽ ഉപവിയുടെ പുണ്യഭവനം എന്ന പേരിൽ പെൺകുട്ടികൾക്കായുള്ള തന്റെ ആദ്യത്തെ ഭവനം സ്ഥാപിച്ചു. ദരിദ്രരും ഏറ്റവും അപലകളും അനാഥരുമായ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനായി ഈ ഭവനം അങ്ങനെ സ്ഥാപിതമായി. നല്ലൊരു കുടുംബജീവിതത്തിനും സുഹൃത്ത ജീവിതത്തിനും അവർക്ക് സഹായമാകുവാൻ സ്കൂളിലെ പാഠ്യക്രമത്തോടൊപ്പം തന്നെ ക്രയവിക്രയങ്ങളിലും മറ്റ് ഉദ്യമങ്ങളിലും അതിലേറെ മതബോധന വിഷയങ്ങളിലും അവർക്ക് പരിശീലനം നൽകിപ്പോന്നു. രണ്ടാമതായി, പിയക്കാസ്തിയുടെ സ്ഥാപനത്തെ കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായി കാണുവാനുള്ള മറ്റൊരു സുപ്രധാന കാരണം, അത് കത്തോലിക്ക പ്രേഷിത സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപനത്തിന് ഇടയാക്കി എന്നുള്ളതാണ്. പിയക്കാസ്തിയിലെ പെൺകുട്ടികളെ ശുശ്രൂഷിച്ചുകൊണ്ടാണ് പള്ളോട്ടൈൻ സന്യാസിനികൾ ആദ്യമായി തങ്ങളുടെ പ്രേഷിത പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ചു. വളർച്ചയുടെ ഏടുകൾ അനേകം പിന്നിട്ട പള്ളോട്ടൈൻ സന്യാസിനി സമൂഹം സഭാസ്ഥാപക പിതാവിന്റെ ആഗ്രഹം ശിരസാ വഹിച്ചുകൊണ്ട് സ്കൂളുകൾ, നഴ്സറികൾ, ആശുപത്രികൾ, ക്ലിനിക്കുകൾ, മതബോധന കേന്ദ്രങ്ങൾ, ധ്യാന കേന്ദ്രങ്ങൾ എന്നിവയിലൂടെയൊക്കെ ദൈവത്തിന്റെ സ്നേഹ സന്ദേശത്തിന് ശക്തമായ സാക്ഷ്യം ലോകത്തിൽ ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ ലോകത്തെ പല ഭാഗത്തു നിന്നുമുള്ള പെൺകുട്ടികൾ പിയക്കാസയിൽ അന്തേവാസികളായിട്ടുണ്ട്. ആഫ്രിക്ക, കേപ്പ് വെറുതെ ദ്വീപസമൂഹം, എരിത്രേയ, എത്യോപ്യ, സെനഗൾ, മൊറോക്കോ, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുള്ളവരാണ് അവരിൽ പലരും. ഇറ്റലിയിലെ
അപ്പോസ്തല രാജ്ഞിയായ മറിയത്തിന്റെ നാമധേയത്തിലുള്ള പ്രൊവിൻസിൽ നിന്നുള്ള സന്യാസിനിമാരാണ് ഇക്കാലം അത്രയും ഈ ഭവനം നടത്തിപ്പോരുന്നത്. അതിനും മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പെൺകുട്ടികളെ സഹായിക്കുക, വിദ്യാഭ്യാസം നൽകി വളർത്തിക്കൊണ്ടുവരിക, നല്ല ഭാവിക്കായി അവരെ ഒരുക്കുവാൻ വേണ്ട മൂല്യങ്ങൾ അവരെ അഭ്യസിപ്പിക്കുക തുടങ്ങിയ അടിസ്ഥാന പരിഗണനകൾ അവർ ഇന്നും അവിടെ തുടർന്നു പോരുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കാലഘട്ടത്തിൽ ഈ ദൗത്യം തുടരുക എന്നത് തികച്ചും വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. എന്നിരിക്കലും പല ബുദ്ധിമുട്ടുകൾക്കിടയിലും പിയക്കാസയിലെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ വളരെ അധികം ആത്മസംതൃപ്തി നൽകുന്ന ഒന്നാണ് എന്ന് ഈ സന്യാസിനിമാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. അവിടുത്തെ അന്തേവാസികളുടെ പ്രചോദനവും പഠനത്തിനുള്ള താല്പര്യവും അവരുടെ കുടുംബങ്ങളുമായുള്ള നിരന്തരമായ സഹകരണവും കുടുംബ മൂല്യങ്ങളും ഉത്തരവാദിത്വ ബോധവും പങ്കുവെക്കലിന്റെ അനുമതിയും പരസ്പര ബഹുമാനവും അവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ സന്യാസിനിമാർക്ക് ഒത്തിരിയേറെ സഹായകമായിട്ടുണ്ട്. ദൈവം എപ്രകാരമാണ് തികച്ചും നിസ്സാരമായവയിൽ നിന്നും മനോഹരവും മഹത്തായതുമായവയ്ക്ക് രൂപം നൽകുന്നതെന്നതിന് വ്യക്തമായ ഒരു തെളിവായി പിയക്കാസയുടെ ചരിത്രവും പള്ളോട്ടയൻ സന്യാസിനി സമൂഹത്തിൻ്റെ ഉത്ഭവവും സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ പദ്ധതികൾ നമ്മുടെ ചിന്തകൾക്കെല്ലാം അതീതമാണ്. ശരണപ്പെടുക എന്നതൊന്ന് മാത്രമാണ് തിരിച്ച് നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത്. ഞാൻ വഴിയായും മറ്റെല്ലാ സൃഷ്ടികൾ വഴിയായും ചെയ്യപ്പെട്ടതും ചെയ്യപ്പെടുന്നതും ചെയ്യപ്പെടാൻ പോകുന്നതുമായ എല്ലാ നന്മകളും നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഉപരിമഹത്വത്തിനായി വഹിക്കുമാറാകട്ടെ എന്ന പള്ളോട്ടിയുടെ വാക്കുകൾ നമുക്കെല്ലാവർക്കും ശിരസ്സ വഹിക്കാം.